ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു വിഭാഗത്തിന്റെ ആളായിട്ടൊന്നല്ല കേട്ടോ ഇവിടെ വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ആ സമയങ്ങളിലൊക്കെ വിമർശിക്കും, അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നമുക്കൊരു മാനവികതയുടെ തലത്തിലാണ് എനിക്ക് എപ്പോഴും സംസാരിക്കാനുള്ളത്. കാരണം നമ്മൾക്ക് മുകളിൽ ഏത് വാളോങ്ങി നിൽക്കുന്ന ഒരു പൊതു ശത്രുണ്ട്. നമ്മളിന്ന് മണിപ്പൂരിലെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഒരുപാട് എന്റെ പിന്നെ സുഹൃത്തുക്കളൊക്കെ പലയിടത്തു നിന്നുള്ള ആൾക്കാരൊക്കെ പല വീഡിയോകളും അയച്ചു തരുന്നുണ്ട്. അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും എന്തുകൊണ്ട് ഇവിടെയുള്ള ചിലർക്ക് നേരം വെളുക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം ഇപ്പോ ഇന്നലെ വനിഞ്ഞാന്തൊരു കന്യാസ്ത്രീയുടെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു വോയിസ് കേട്ട്, വളരെ സങ്കടമുണ്ടത്. ചിലവര് മണിപ്പൂരിലില്ല, അവിടെയില്ല, നിൽക്കുന്ന കുറച്ച് ദൂരെയാണ് എങ്കിൽ കൂടി അവർ പറയുന്നുണ്ട് അമിത്ഷാ അവിടെ വന്നു പോയിട്ടും വയലൻസിന് ഒരു കുറവുമില്ല, അത് കുറച്ചും കൂടി ശക്തമായിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത്. ഒന്ന് രണ്ട് പേരിവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, സ്ത്രീകളെയും കുട്ടികളെയും വിറക് കീറുന്ന പോലെ കീറി കത്തിക്കുകയാണ്. കേൾക്കുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട്. കാരണം നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള മനുഷ്യരാണ് അവിടെ ഇത് കൊല്ലപ്പെടുന്നത്. ഗ്രഹാൻസ്റ്റൈനെ ചുട്ടു കൊന്നതുപോലെയാണ് അവിടെ ഒരു വണ്ടിയിലിട്ടിട്ട് ചെറിയ പിഞ്ചു കുട്ടികളെയും ഒരു സ്ത്രീ അവിടെ ചുട്ടു കൊന്നത്. ഇതിനിടയ്ക്ക് കൊടിത്തോട്ടം ബാസ്റ്റർ പണ്ട് കർണാടകയിൽ നിന്ന സംഭവം അദ്ദേഹം കണ്ടതിന്റെ നേർക്കാഴ്ച ഇവിടെ പറഞ്ഞതാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനും പറയാനുള്ളത് ഞാനെന്നും അതിന്റെ കൂടെയാണ്. പിന്നെ ചില കാര്യങ്ങളിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തെറ്റായിട്ട് പോകുമ്പോൾ നമുക്ക് തോന്നും ഇത് എന്തുകൊണ്ട് ഇവരെങ്ങും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ പറഞ്ഞെടുത്ത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു അമർഷത്തിന്റെ പേരിലാണ് അതൊക്കെ വരുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു മേശയ്ക്ക് ചുറ്റിയിരുന്നാൽ പരിഹരിക്കാത്ത എന്ത് വിഷയമാണുള്ള ഇവിടെ മത ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ളത് എനിക്ക് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല. നമുക്ക് സൗഹാർദ്ദത്തോടെ പങ്കുവെച്ചുകൊണ്ട് പുറത്ത് ജീവിക്കാമെങ്കിൽ എന്തുകൊണ്ട് അതൊരു മേശയ്ക്ക് ചുറ്റി വരുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള സംവരണം അടക്കമുള്ള ആനുകൂല്യങ്ങൾ അടക്കമുള്ള ഇപ്പൊ കൊടിത്തോട്ടം കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ പല വിഷയങ്ങളും ഉണ്ട്. ഒന്നിച്ചിരുന്നുകൊണ്ട് എന്തുകൊണ്ട് അത് പരിഹരിച്ചുകൂടാ എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം നമുക്കൊരു പൊതു ശത്രുണ്ട്, ആ ശത്രു ഒരിക്കൽ പോലും നമ്മുടെ മിത്രമാകുന്നില്ല. കാരണം അവരുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്താ രീതികളും അവരുടെ വേദങ്ങളും ഒക്കെ തന്നെ അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. വെച്ചാൽ പലപ്പോ ഗുജറാത്തിൽ കോടതിയുടെ വിധി കേട്ടില്ല, മനുസ്മൃതിയാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോ ഒരിക്കൽ പോലും അത്തരം ഒരു കോൺട്രഡിക്ഷൻ ഇല്ലാത്ത മത ന്യൂനപക്ഷങ്ങൾക്ക് തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ട് പല വിഷയങ്ങൾക്കും ഇവിടെ പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി എന്താ പറയുക, മുൻകൈ എടുക്കേണ്ട മറ്റു പലരും പല വിഷയങ്ങളിലും ഇപ്പൊ അമൽ ജ്യോതിയുടെ വിഷയം വരെ വഴിതിരിച്ചു വിടുന്ന ആ ഒരു സന്ദർഭം നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇത് എവിടെ കൊണ്ട് നിർത്തിക്കുകയാണ് ചെയ്യുന്നത്, ആരുടെ താല്പര്യമാണ് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നതെന്നും. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്നുള്ള പദപ്രയോഗം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തെയും മാറ്റണോ എന്നുള്ളതാണ് എന്റെ ചിന്ത. കാരണം കഴിഞ്ഞ രാമ നവമി ദിവസത്തില് ഈ ഇന്ത്യ രാജ്യത്ത് സ്വസ്ഥമായിട്ട് മത ന്യൂനപക്ഷങ്ങൾ ഉറങ്ങിയ രണ്ടേ രണ്ട് സ്റ്റേറ്റുകളുള്ളൂ എൻ്റെ ഒരു അറിവിൽ, ഒന്ന് കേരളവും ഒന്ന് തമിഴ്നാടുമാണ്. നമ്മളും ആ ഒരു ഘട്ടത്തിലേക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം ഇടതും വേണ്ട വലതും വേണ്ട എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം വിളിക്കുമ്പോൾ നിങ്ങളെ നിങ്ങളെ ഉദ്ദേശിച്ചല്ല കേട്ടോ പറഞ്ഞത്, ഞാൻ കേട്ട ചില കാര്യങ്ങൾ പറയാം. അങ്ങനെ പറയുമ്പോൾ അത് പറയാനുള്ളൊരു ഭൂമിക അവർക്കിവിടെ ഉണ്ടായിട്ടാണ് അവർക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ എന്താ പറയുക, പ്രാദേശികപരമായിട്ടൊക്കെ ഉണ്ടാകുന്നത് ഊതി വീർപ്പിച്ചുകൊണ്ട് പൊതുശത്രുവിന്റെ കൂടത്തെ കൂടി മറ്റൊരു സങ്കല്പ ശത്രുവിനെ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് നേട്ടമാണുള്ളത് കൊടിത്തോട്ടം, എനിക്കതേ അറിയാനുള്ളൂ. ഞാൻ എല്ലാ കാലത്തും ഏത് മാനവികൾക്ക് ഒപ്പമാണ് നിൽക്കാറുള്ളത്, സാഹോദര്യമാണ് എൻ്റെ പിന്നെ ചിന്താരീതി, ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ഇതൊക്കെ ഒന്നിച്ചു നിന്നാലേ ഐക്യമത്യം മഹാബലം എന്നാണ്, ഒന്നിച്ചു നിന്നാലേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാവുള്ളൂ. ആ ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും വേണമെന്ന് മാത്രമേ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളതും. ഓക്കെ, കൊടിത്തോട്ടത്തിന്റെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്റെ അഭിപ്രായം താങ്കളുടെ അഭിപ്രായത്തോട് വളരെ യോജിക്കുന്നു. അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ സംഘപരിവാരങ്ങള് ഒരു ദേശീയ ഭീകരതയാണ്. അതിൻ്റെ ലിറ്ററേച്ചറുകൾ മുതൽ അതിൻ്റെ എല്ലാ പ്രമേയങ്ങളിലും അത് മതന്യൂനപക്ഷ വിരുദ്ധമാണ്, അത് ദളിത് വിരുദ്ധമാണ്, മറ്റ് പിന്നോക്കർക്കെതിരാണ്, അത് സവർണ ഫാസിസം തന്നെയാണ്. ഹിറ്റ്ലർ
എന്ത് ജർമ്മനി ചെയ്തോ, മുസോളിനി എന്ത് ഇറ്റലി ചെയ്തോ, മുഹമ്മദ് എന്ത് അറേബ്യയിൽ ചെയ്തോ, ഇതൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത്. മറിച്ച് ഇസ്ലാം ഒരു ആഗോള ഭീകരതയാണ്, അതിനെയും കണ്ടില്ലെന്ന് അങ്ങ് നടിക്കരുത്. ഭീകരത ഇല്ലാതെ ഇസ്ലാമിന് നിലനിൽപ്പില്ല. ആ ലിറ്ററേച്ചർ നമ്മൾ വായിക്കുന്നതാണ് ശരിയെങ്കിൽ ഭീകരത കൂടാതെ അതിന് നിൽക്കാൻ കഴിയില്ല. അതെന്തേ ബോധപൂർവം പറയുന്ന കളയുന്നത്? അപ്പൊ അത് നമുക്ക് സഹിച്ച് കളഞ്ഞേക്കാം, എന്നിട്ട് നമുക്ക് മേശയ്ക്ക് ചുറ്റിയിരിക്കാം എന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമില്ല. അതെല്ലാം മറന്നേക്കുന്ന രാധാസുകാരന്റെ പരസ്യം പോലെയാണ് ഈ സംഭാഷണം. എന്റെ വീക്ഷണത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ ഭീകരതയുണ്ട്, അത് ഇസ്ലാം തന്നെയാണ്. അത് മുഹമ്മദും ഉമറും അതിന് താഴെയായിട്ട് അബൂബക്കറും അലിയും ഒക്കെ അടങ്ങുന്ന ആ നിഗൂഢ സംഘമാണ് ലോകത്തിലെ ഒന്നാം നിര ഭീകരവാദികൾ. അതിന് താഴെയുള്ളൂ നാദുറാം ഗോഡ്സെ അടക്കമുള്ള മഹാത്മജിയെ വെടിവെച്ച കൊന്ന ആളുകളൊക്കെ അവിടെ വളരെ താഴെയാണ്. ആ ഭീകരത ഇന്നും അതേപടി തുടരുന്ന ജമാഅത്തെ ഇസ്ലാമി, അത് വേണമെന്ന് ആഗ്രഹിക്കുന്ന SDPI, അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ മൗനമായി പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗിന്റെ മൃദുത്വം പോരാ എന്ന് പറയുന്ന നമ്മുടെ INL, ഇതെല്ലാം ഞങ്ങൾക്ക് ഒന്നായിട്ടേ തോന്നിയിട്ടുള്ളൂ സാർ. വേറൊരു സുരക്ഷയെ ഇവിടെ നിന്നും പ്രതീക്ഷിക്കാനില്ല. അപ്പം മതന്യൂനപക്ഷങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നത്തെ ആണ് എന്ന് ലഘുവായി കാണരുത്. കാരണം അത് ഒരു കാലഘട്ടം വരെ ഏതാണ്ട് ശരിയായിരുന്നു. നമ്മുടെ രാജ്യത്ത് വഹാബികൾ അഥവാ സലഫികൾ അതല്ലെങ്കിൽ മുജാഹിദുകൾ എന്നൊക്കെ പറയുന്ന ഒരു സമൂഹവും ജമാഅത്തെ ഇസ്ലാമിയും ശക്തിപ്പെടുന്നത് വരെ അത് വലിയ പ്രശ്നമില്ലാതെ ഇവിടെ പോയിട്ടുണ്ടെന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. കാരണം അന്ന് ഇത്രയും മതവൽക്കരിക്കപ്പെട്ട മുസ്ലിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളെയും നിങ്ങളെയും തമ്മിൽ വേർതിരിച്ച് കാണേണ്ട കാര്യവും അന്ന് ആർക്കുമില്ല. പക്ഷെ അവിടുന്ന് വളരെ പെട്ടെന്ന് ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ സ്ഥിതിയെ, സാമൂഹ്യ ബന്ധങ്ങളെ മുഴുവൻ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഇവിടെ MM അക്ബറുടെ നേതൃത്വത്തിൽ അടിഞ്ഞാടിയ സംവാദങ്ങൾ, അബ്ദുൽ നാസർ മദനിയുടെ നേതൃത്വത്തിൽ നടന്ന ജാതിവൽക്കരണം, നമ്മുടെ OAbdulയുടെ നേതൃത്വത്തിൽ നടന്ന ഭീകരത, ഇവയെല്ലാം കൂടി ഒരുമിച്ചേർന്ന് പരിക്ക് പറ്റിയത് ഞങ്ങൾക്കാണ്. അത് ഞങ്ങളുടെ ആൾക്കാണ് അവിടെ തകർച്ച പറ്റിയത്. ഒരുപക്ഷെ RSSകാർ എന്ത് മണിപ്പൂരി ചെയ്തോ അതൊക്കെ മുസ്ലിം സമൂഹത്തിലെ ഭീകരന്മാർ ഇവിടെ ചെയ്തിട്ടുണ്ട്. വാക്കുകൾ അതുകൊണ്ട് പറ്റാത്തൊരു വാക്കുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ കെന്നഡിയുടെ തല അറബിയിൽ വെച്ച് നിങ്ങളെ തൂക്കിക്കൊള്ളണമെന്ന് പരസേരി പറഞ്ഞാണ് OAbdul, മനസ്സിലാക്കിക്കൊള്ളണം. അതുപോലെ ഫുട്ബോള് പോലെ തല ഉരുണ്ട് മുഹമ്മദിനെ എതിർത്ത ആളുകളെ അവിടെ വെട്ടിക്കൊന്നു, അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പോകണമെന്നും ഒരു MBOK പ്രൊഫസർ ഇങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ ആളാണ് അബ്ദുൽ നാസർ മദനി. ആ മദനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഭീകരന്മാരെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. അതിലും RSSനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് സാർ താങ്കൾ കാണുന്നത്? ഒരു വ്യത്യാസമില്ല. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ചരിത്രത്തിലെ അടരുകളിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഇങ്ങനെ അപജയം സംഭവിച്ചിട്ടുണ്ട് ചൂണ്ടിക്കാണിച്ചോ? അതിനെ അങ്ങ് തീർക്ക്, അതിനെ ആരാ ന്യായീകരിച്ചേ? ഞങ്ങൾക്ക് അതിനൊന്നും ന്യായീകരിക്കേണ്ട കാര്യമില്ല. കിരാതമായിട്ടുള്ള ഭരണകൂട ഭീകരത പല രൂപത്തിൽ ഇവിടെ അഴിഞ്ഞാടിയിട്ടുണ്ട്. ഗോവയിലെ ഇൻക്വിസിഷൻ വഴി മറ്റ് പലയിടങ്ങളിൽ ഈ നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവ ഭരണകൂടങ്ങളും അഴിച്ചുവിട്ടിട്ടുണ്ട്. ലോക ഭീകരതയുടെ ഭാഗമായിട്ട് ക്രൈസ്തവ ഭരണകൂടങ്ങൾ എന്ന് പറയുന്ന ഇടത്തും ഇത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതിനകത്തൊരു വ്യത്യസ്തതയുള്ളത് ഒറ്റ കാര്യത്തിലാണ്, ഈ ക്രൈസ്തവ ആളുകൾ നടത്തിയിട്ടുള്ള ഇത്തരത്തിലെ പൊളിറ്റിക്കലായ ഭീകരതയ്ക്ക് ക്രിസ്തുവിന്റെ പിന്തുണയില്ല, അപ്പോസ്തോലികമായ അറ്റസ്റ്റേഷൻ ഇല്ല. ഇവിടെയാണ് ഇസ്ലാം ഒരു ഭീകരതയായി മാറുന്നത്. ഇസ്ലാം ഇപ്പോൾ ഒരു മാഷിന്റെ കൈവെട്ടുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് ആ മനുഷ്യനെ വെട്ടിയ ഒന്നാം പ്രതിയെ മൂവാറ്റുപുഴയിലെ ഒരു മുനിസിപ്പാലിറ്റി നിർത്തി ജയിപ്പിക്കുന്ന മാനസികാവസ്ഥ എന്താണ്? അവിടെ ചെന്നിട്ട് ഓരോ തക്ബീർ വിളിക്കുന്ന മാനസികാവസ്ഥ എന്താണ്? ആ മാനസികാവസ്ഥ ഓരോ മുസൽമാനിലും കുത്തി നിറച്ചിട്ടുള്ളത് ഖുറാനാണ്, ഹദീസാണ്, മുഹമ്മദാണ്. അത് അങ്ങ് കാണാതിരിക്കരുത്. ആ ഭീകരത അതിൻ്റെ അനുഭവസ്ഥര് അങ്ങ് നമ്മുടെ സൗദി അറേബ്യ മുതലുണ്ട്. ഞാൻ സൗദി അറേബ്യൻ പെനിൻസുലായിൽ നിന്ന് ജൂതനെയും ക്രിസ്ത്യാനിയെയും പുറത്താക്കും എന്ന് കൃത്യം രേഖാമൂലം പ്രഖ്യാപിച്ച ഒരാശയഗതി നമ്മുടെ മുമ്പിലുണ്ട്. അതങ്ങ് മറച്ചു വെക്കുന്നത് തെറ്റാണ്. ബാക്കി കാര്യങ്ങളിൽ ഞാൻ അങ്ങയോട് 100% യോജിക്കുന്നു. ഭീകരതയുടെ എല്ലാ മുഖങ്ങളെയും ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്. അതിനെ അതിൻ്റെ രേഖകളാണ് പ്രശ്നം. ആ രേഖകളെ ഉൾക്കൊണ്ട് ഇപ്പം അങ്ങ് തന്നെ വേദങ്ങളിൽ പറഞ്ഞു, വേദങ്ങളിൽ ഭീകരത ഉണ്ടെന്ന് പറഞ്ഞ് അതേ വാക്കുകൊണ്ട് അങ്ങ് ഖുറാനിലുമുണ്ടെന്ന്, തൗബയിലുണ്ടെന്ന്, അൽ ബക്കറയിലുണ്ടെന്ന് കൃത്യം പറയാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെയുള്ള ഭീകരതയോട് ഞങ്ങൾക്ക് സമരസപ്പെടാൻ കഴിയുന്നില്ല. ആ ഭീകരത എന്തോ കട്ടി കുറഞ്ഞതും അത് മഹത്വവൽക്കരിക്കേണ്ടതാണെന്നും ഇതങ്ങനെ അല്ലെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ മാഷിന്റെ കൈവെട്ടിന് വിഷയം എടുത്തിട്ടാ പറയും. ആദ്യം പറയുമ്പോൾ മാഷി ചെയ്തത് തെറ്റ്, മറ്റേ പുള്ളി ചെയ്തത് തെറ്റ്. മാഷിയിൽ എന്ത് തെറ്റ്? ഒരു തെറ്റുമില്ല. മാഷി ചെയ്തത് ഒരു അഭിപ്രായ പ്രകടനമാണ്. ഒരഭിപ്രായ പ്രകടനത്തിനെതിരെ ഇത്തരത്തിൽ ഹുങ്കും വങ്കത്തരവും കാണിക്കുന്ന രാഷ്ട്രീയ ബോധം ജനാധിപത്യപരമല്ല. അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിനിവിടെ ജനാധിപത്യം, ഇസ്ലാം ജനാധിപത്യത്തെ എന്റർടൈൻ ചെയ്യുന്ന ഏതെങ്കിലും കാര്യമുണ്ടോ? ഒരു പാൻ ഇസ്ലാമിക് വേൾഡിന് വേണ്ടിയാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. അങ്ങനെയാണോന്ന് അറിയില്ല. ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കാൽക്കീഴിലാകുന്ന ഒരു ഖലീഫയുടെ ഭരണം, ഈ ഭരണം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന കക്ഷികളാണ് ജമാഅത്തെ ഇസ്ലാമി, അത് തന്നെ SDPI. മുസ്ലിം ലീഗ് അത് പറയാതെ പറയുന്നു. അല്ലെങ്കിൽ പിന്നെയും അതിനു വേണ്ടി പ്രമേയം പാസ്സാക്കണോ? സക്കീർ നായിക്കിന് വേണ്ടി പ്രമേയം പാസ്സാക്കണോ?
അപ്പം മനുഷ്യർക്ക് എല്ലാവർക്കും പ്രശ്നം ഉണ്ടാകുമ്പോൾ സംസാരിക്കണം എന്ന് പറയുന്ന ആളുകൾ അമൽ ജ്യോതിയിലെ പ്രശ്നം പോലെ അല്ലസറിലെ പ്രശ്നം കാണാതിരിക്കുന്നത് എന്തുകൊണ്ട്? അവിടേക്ക് ജാഥ നയിച്ചവർ എന്തുകൊണ്ട് ഇവിടേക്ക് പോയി ഒരു പരാമർശം നടത്തുന്നില്ല? ഇവിടെ ഒരു പെൺകുട്ടി മദ്രസയിൽ വെച്ച് മരിച്ചു ചില ആഴ്ചകൾക്കപ്പുറത്ത്. ആ പെൺകുട്ടി മരിച്ചപ്പോൾ മദ്രസയിലെ മുമ്പിൽ വെച്ച് ഇതുപോലെ പ്രകടനം കാണുന്നില്ല. കാര്യം കാരണം എന്തോ ആയിക്കൊള്ളട്ടെ, അവളെ ഇനിയും കാമുകൻ പീഡിപ്പിച്ചു. പക്ഷേ ആ മരണത്തിന്റെ സംശയാസ്പദമായ സാഹചര്യത്തിൽ അമൽ ജ്യോതിയിലെ ആ ടീച്ചർ കൊന്നല്ലോ, അവരും കൊന്നല്ലോ, അവരും തെറ്റുകാരിയാണ്. അമൽ ജ്യോതി സംഭവിച്ച അതേ കാര്യം അല്ലസറിൽ സംഭവിച്ചപ്പോൾ അതിനോട് വിട്ടുവീഴ്ച, അത് മിണ്ടുന്നില്ല ഇവിടെ ആരും. ഞാൻ ഇതിനോട് മൂന്നിനോടും യോജിക്കുന്നില്ല. അവിടെ മൂന്ന് പേരും ചെയ്ത തെറ്റുകളെ ഒന്നായി കാണുന്ന ഒരു മാനസികാവസ്ഥയും ഒരേ വിധത്തിൽ അതിനെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പരിഹാര മാർഗമാണ് ആലോചിക്കേണ്ടതെങ്കിൽ ഒരിടത്തെ കാര്യത്തിൽ പോസ്റ്റർ വരുന്നു, ഒരിടത്തെ കാലത്തെ ആലോചന വരുന്നു. ഇതിനെ യോജിക്കാൻ കഴിയുന്നില്ല. അത്തരം കപട മതേതൃത്വത്തിൽ എനിക്ക് ഒരു വിശ്വാസമില്ല. ഇതാണ് പറയാനുള്ളത്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഈ കൊടിത്തോട്ടത്തിനോടാണ്. എനിക്ക് മറുപടി ഉണ്ട്, പക്ഷെ അത് പറയുമ്പോ കുറെ നീണ്ടു പോകും. ഞാനിപ്പോ ആ ഒരു സിറ്റുവേഷനിലല്ല ഇവിടെ ഉള്ളത്, അപ്പോ ഞാൻ ജോലിക്കിടയിലാണ്. കൊടിത്തോട്ടം പറഞ്ഞതിനോടൊക്കെ കുറെ കാര്യത്തിനോടൊക്കെ എനിക്ക് യോജിപ്പുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ നമ്മളെന്താ ചിന്തിക്കേണ്ടതെന്ന് പറയുമോ, എന്നുവെച്ചാല് സാധാ ഒരു വിശ്വാസി ഈ അവനവൻ വിശ്വസിക്കുന്ന മതപ്രമാണങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിന്റെ ആഴത്തിലേക്ക് കോലങ്കഷമായി ചിന്തിച്ചിട്ടൊന്നല്ല അവന് വിശ്വാസിയെ തുടരുന്നത്. അവന് കേവല വിശ്വാസി മാത്രമാണ്. ചില ആചാരങ്ങളും ചില അനുഷ്ഠാനങ്ങളും അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി പോരുന്നു എന്ന് മാത്രം. പലതും അവൻ പോലും അറിയുന്നത് മറ്റു പലരും പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ കേട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, എത്ര പേര് ഇവിടെ ബൈബിൾ കറക്റ്റായിട്ട് വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര പേര് ഖുർആൻ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര പേര് ഇപ്പൊ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ വേദങ്ങളോ വായിച്ചിട്ടുണ്ടോ? അപ്പൊ ഇതൊന്നുമില്ലേ. നമ്മളെന്താ വെച്ചാൽ നമ്മളെ മാതാപിതാക്കൾ ഇന്ന മതത്തിൽ ജനിച്ചു, അതുകൊണ്ട് ഞാനും ആ മതക്കാരനായി ജീവിക്കുന്നു. മതത്തിന്റെ ഇടയിൽ ഇതുപോലുള്ള പുഴുക്കുത്തുകൾ വരുമ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ പ്രതികരിക്കാറുണ്ട്, മറ്റുള്ളവർ ആരെങ്കിലും ഇതുപോലെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെയും പ്രതികരിക്കാറുണ്ട്. 90% അത്തരക്കാർ തന്നെയാണ് ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ആ ശൈലി എങ്ങനെയാ, നമ്മൾ ജനിച്ചു വളർന്നതും നമ്മളുടെ ചുറ്റുപാടുകളും നമ്മൾ അനുവർത്തിച്ചു പോരുന്ന എന്താ പറയാ ക്രയ വിക്രയങ്ങളും ആ കൂടിച്ചേരലുകളും, ഒരു വിവാഹമാകട്ടെ മരണമാകട്ടെ മറ്റേ എന്തെങ്കിലും പിന്നെ എന്താ സാമ്പത്തിക വിഷയങ്ങളാവട്ടെ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ റിലീഫ് പ്രവർത്തനങ്ങളാവട്ടെ, എല്ലാരും എല്ലായിടത്തും പാഞ്ഞു വീണ് അതിൻ്റെതായ രീതിയിലാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിവേചനം പ്രത്യക്ഷ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അവ അത്തരം പുഴുക്കുത്തുകൾ എല്ലാ സമൂഹത്തിലും ഉണ്ട്. എവിടെയാണ് ഇപ്പം അത്തരം പുഴുക്കുത്തുകൾ ഇല്ലാത്തൊരു സമൂഹം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക? ഇപ്പൊ ഇസ്രായേലിനിപ്പോ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്, ഹമാസിന്റെ ഒക്കെ വിഷയങ്ങൾ വെച്ചിട്ട് പലസ്തീന്റെ പീഡിപ്പിക്കുന്നു ഒക്കെ പറഞ്ഞു. പക്ഷെ ഇസ്രായേൽ തന്നെ ഇസ്രായേലിനെതിരായിട്ട് സമരം ചെയ്യുന്ന എത്ര പേരുണ്ട്? ഒരുപാട് ആൾ. അവിടെ തന്നെ പ്രതിപക്ഷ പാർട്ടികളില്ലേ? അവിടെ കമ്മ്യൂണിസ്റ്റുകളുണ്ട്, പ്രതിപക്ഷ പാർട്ടികളുണ്ട്. ഇതാളിപ്പോ ഞാൻ കണ്ടു റബ്ബികളടക്കം പലസ്തീന് വേണ്ടിയിട്ട് പ്രകടനം നയിക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. അപ്പൊ അതൊക്കെ അവിടൊക്കെ പ്രാദേശികമായി നടക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും മനുഷ്യൻ നന്മ എന്ന് പറഞ്ഞ കാര്യം മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന സംഭവമല്ലേ, തിന്മ പോലെ തന്നെ. അപ്പൊ എല്ലാവരും ആ തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്നുള്ള പൊതുവായ ആർഗ്യുമെന്റ് വെക്കുമ്പോൾ അത് ഈ എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരെ വേദനിപ്പിക്കാറുണ്ട്. കാരണം നമ്മൾ പറയല്ലേ, ഞാൻ ഒറ്റ മിനിറ്റ് കൂടുതലില്ല. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്? ഓക്കെ ഓക്കെ, അതിന്റെ ഇടക്കാരും മൈക്ക് ഓൺ ആക്കി. അപ്പോ ഞാൻ പറയുന്നത് അറിയോ, അത്തരം കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടല്ല ഇപ്പൊ ഇവിടുത്തെ ഓരോ സാധാ വിശ്വാസി അല്ലെ വിശ്വാസം ഇല്ലാത്തവനെ മുന്നോട്ട് പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ശഠിക്കുന്നിടത്താണ് ഈ വിഷയങ്ങൾ മുഴുവൻ വരുന്നത്. ഞാൻ പറഞ്ഞ അത്തരം ആൾക്കാരെ അകറ്റി നിർത്തിക്കൊണ്ട് 90% വരുന്ന ആൾക്കാർക്ക് യോജിക്കുന്ന ഇവിടെ എന്ത് വിഷയമാണുള്ളത്? ചില പ്രാദേശികമായ ചില ഇൻസിഡൻസുകൾ ഉണ്ടാകുന്നത് നമ്മൾ കുത്തിപ്പൊക്കിയ എല്ലാവരും കൂടെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ മതം ഇങ്ങനെയാണ്, നിങ്ങളുടെ പിന്നെ എന്താ പറയുക വേദങ്ങൾ ഇങ്ങനെയാണ്, അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കൊട്ടി ഘോഷിച്ച് ഉദ്ഘോഷിക്കേണ്ട ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ അവർ ആ രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ ഞാൻ പറഞ്ഞുതരാം, ഇവിടുത്തെ സാധാ മതവിശ്വാസികളൊക്കെ ഞാൻ കാണുമ്പോൾ കാണുന്നു, സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ, ആരെങ്കിലും കറക്റ്റായിട്ട് മതം പരിപാലിച്ചുകൊണ്ടാണോ ഇവിടെ മുന്നോട്ട് പോകുന്നത്? അല്ല, അവരിൽ പലരും സമൂഹത്തെ പേടിച്ചിട്ടാണ് പല മത എന്താ പറയുക ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നത് എൻ്റെ ഒരു അറിവിൽ. കാരണം അത് നാളെ നീ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടുള്ളതാണ്
ഏകദേശം 90% വിശ്വാസികളും. പക്ഷെ അവർക്ക് തന്നെ അതൊരു കെട്ടുപാടാണ്. പിന്നെ ജീവിച്ചു വന്ന ചുറ്റുപാടിനെ തള്ളിക്കളയാൻ പലർക്കും സാധിക്കില്ല. കാരണം മരണം, ജനനം, വിവാഹം തുടങ്ങിയിട്ടുള്ള പല മേഖലകളിലും മതം പിടിമുറുക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഒന്ന് ഉൾപ്പെട്ട് പതിയെ ജീവിതം സോഫ്റ്റാക്കി മുന്നോട്ട്, അതായത് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ അതനുസരിക്കുക എന്ന് വൃത്തിയുള്ളൂ. ഇപ്പൊ ചേരത്തുനിന്ന് നാട്ടിൽ തിന്നാൽ നടുക്കണ്ട തിന്നണമെന്നും ആൾക്കാർ പറയും. ആ ഒരു തീറ്റയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ ഈ കാര്യത്തിൽ അസ്വസ്ഥരുമാണ്. പലരും തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞതാ, ഈ ഒരുപാട് പോർട്ടലുകളിലെ ന്യൂസുകളൊക്കെ വരുമ്പോ പിന്നെ ഏത് മതക്കാരാണോ ആ ന്യൂസുകൾ പറയുന്നത് എന്ന് വെച്ചാൽ അതിനിടയിൽ വന്നിട്ട് താഴെ വന്നിട്ട് കമന്റ് ചെയ്യുന്ന അതേ മതത്തിലെ വിശ്വാസികളാണ്. ഇപ്പൊ പിന്നെ ഞാൻ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് വിഡ്ഢിത്തങ്ങൾ പറഞ്ഞു നടന്നിരുന്ന പല തലകെട്ടുകാരെയും ഇപ്പൊ കാണാനില്ല. കാരണം എന്താ പറയുക, അവരുടെ യൂട്യൂബ് വീഡിയോ ചാനൽ വന്നു കഴിഞ്ഞാൽ അതിന് താഴെ വരുന്ന നെഗറ്റീവ് കമന്റ്സ് മുഴുവനും എന്താണ്, പഴയ പോലെ അല്ല, ആ വിശ്വാസത്തിൽ പിന്നെ തന്നെ പുലർന്നു പോകുന്ന ആൾക്കാരുടേതാണ്. അപ്പൊ അവർക്ക് തന്നെ മനസ്സിലാവും ഇത് റീച്ച് പോകുന്നില്ല, പഴയ പോലെ ഫലിക്കുന്നില്ല. വിശ്വാസികളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു പൊതുബോധം വെച്ച് നടക്കുന്ന ആൾക്കാരാണ്. എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഒരു 10-20 വർഷം കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ മതത്തിന് വലിയൊരു പ്രസക്തി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തില് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കും കൂടെ കുറച്ചുകൂടി സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ പിന്നെ എന്താ പറയാ ഈ നിൽക്കുന്ന ഈ ഭൂമിയിൽ ഉണ്ടാവുന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. കേൾക്കാൻ എന്തൊരു സുഖം വേണല്ലോ, സുഖം വേണം ഉറപ്പായിട്ടും. അങ്ങനെ പറയാൻ തന്നെ ഒരു ആർജവം വേണം. ഈ ക്ലബ് ഹൗസിൽ ഞാൻ കേൾക്കുന്നത് അങ്ങനെയല്ല, ഞാനും കൂടെ അതിലേക്ക് പെട്ടുപോകാറുണ്ട് പലപ്പോഴും. എനിക്ക് ആ സുഖമാണ് വേണ്ടത്, ഞാൻ ആ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. നിങ്ങൾക്കറിയോ, ഇപ്പോ എന്റെ സുഹൃത്തായിട്ടുള്ള ഞാൻ ഒരു അനുഭവം പറയുകയാണ്. ഇപ്പം സ്കൂൾ തുറന്നതാണ്. അപ്പൊ ഇതൊക്കെ താഴേക്കിടയിലുള്ള ഒരുപാട് ആൾക്കാരെ ബാധിക്കുന്നുണ്ട്. വെച്ചാൽ അവരൊക്കെ ചിന്തിച്ചിട്ട് ചില ആൾക്കാരൊക്കെ ഇതുപോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് അവന്റെ ജോലി നഷ്ടപ്പെടുന്നതായപ്പോൾ, അതായത് ഡിവിഷൻ പോകുന്നതായപ്പോൾ, 3 കുട്ടികളെ അവിടെ കൊണ്ടുപോയി ചേർത്തിട്ടാണ് ഞാൻ ഇന്നലെ വന്നത് അവന് വേണ്ടിയിട്ട്. അവൻ നിങ്ങൾ, ഞാനങ്ങനെ മതം പറയാറില്ല, പറയണത് തന്നെ പറയാം, എൻ്റെ സുഹൃത്ത് വെച്ചാൽ ക്രിസ്ത്യൻ സുഹൃത്താണ്. അവന്റെ ജോലി പോകും, അതായത് മറ്റേതെങ്കിലും ഇടവകയിലേക്കോ അല്ലെങ്കിൽ അവന് പോസ്റ്റ് നഷ്ടപ്പെടുന്നു കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി തന്നെ പിന്നെ അത് പോയിട്ട് പിന്നെ ഇത് കൺവിൻസ് ചെയ്തിട്ട് 3 കുട്ടികളെ മറ്റുള്ള പിന്നെ ഒരു സ്കൂളിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവിടെ ചേർത്തി. ഡീസെന്റ് ആയിട്ട് വന്ന ആളാണ് ഞാൻ ഇന്നലെ. എന്തിനു വേണ്ടി അത് ചെയ്തു? നമ്മുടെ മാനവികതയാണ്, ആ ഒരു ചിന്തയാണ് നമുക്ക് എപ്പോഴും മുന്നോട്ടുള്ളത്. ആ ഒരു ചിന്തയിലേക്ക് എല്ലാവരും വരണം. നമ്മൾ ക്ലബ് ഹൗസിൽ ഇരുന്നിട്ടോ അല്ലെ പൊതുവേദികളിലോ ഇങ്ങനെ എന്താ പറയാ തമ്മിൽ തമ്മിൽ സംശയത്തോട് സംശയാലുക്കളായി നോക്കി നിന്ന് കഴിഞ്ഞാൽ പൊതുശത്രുവായിട്ടുള്ള പലരും ഈ പറയുന്ന 90% 10% ഉയർത്തെഴുന്നേറ്റ് വരും, പൊതുവായിട്ടുള്ള ശത്രുവും ഉയർത്തെഴുന്നേറ്റ് വരും. ഐക്യമാണ് വേണ്ടത്. ഈ പൊതുശത്രുവിനെ നിർവചിക്കുമ്പോ ലിമിറ്റഡ് ആയി പോകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ലിമിറ്റഡ് എനിക്കൊരു ലിമിറ്റഡും ഇല്ല. പൊതുശത്രു എന്ന് പറഞ്ഞാൽ 10% ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ ഡ്രസ്സിട്ടില്ല പോണത്. 10% ഒന്നല്ല സാർ, അങ്ങനെ പറയരുത്. 10% നമ്മുടെ അബ്ദുൾ നാസർ മദനി 10% ഈ ആലപ്പുഴ വഴി ഇത്രയും പ്രകടനം നടത്തിപ്പോയ കക്ഷികള് ഇതിലേത് ശതമാനം? 90 ലക്ഷം മുസ്ലിംസ് ഉണ്ടെന്ന് പറയുന്നത്, 90 ലക്ഷം മുസ്ലിംസ് എത്ര ലക്ഷത്തെ അവർക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പറയാം മറുപടി പറയാം. അതായത് ഇവിടെ ഇപ്പം നമ്മൾ ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യം, ഇവിടെ ഏറ്റവും സമാധാനകാംക്ഷികളായ മുസ്ലിങ്ങൾ മുസ്ലിം ലീഗുകാരാന്ന് അവർ പറയുന്നു. പക്ഷെ ഇവർ വാദിച്ചതും സംസാരിച്ചതും പ്രവർത്തിച്ചതും എല്ലാം തന്നെ മദനിക്ക് വേണ്ടിയാണ്, ഭീകരനായ മദനിക്ക് വേണ്ടിയാണ്. അല്ലെ, മദനിക്ക് വേണ്ടി സംസാരിക്കാത്ത ഒറ്റ മുസ്ലിം ലീഗുകാരനെ പറ, ഒരാളെ പറ. രണ്ട്, അവര് എതിർത്ത മുഴുവൻ ക്രൈസ്തവ സംവരണം കിട്ടുന്നതിനെതിരെയാണ്. അവരെ എതിർത്തത് മുഴുവൻ ക്രൈസ്തവര് ഏതെങ്കിലും ഇപ്പൊ ഉദാഹരണം ഫ്രാങ്കോ വിഷയം വന്നു. ഈ ഫ്രാങ്കോ വിഷയം ഒരു പൊതുവിഷയമായിട്ട് എടുത്തു. ഫ്രാങ്കോ വിഷയം വരുമ്പോൾ ഈ ഞാൻ ഫ്രാങ്കോയുടെ സപ്പോർട്ടറല്ല, ഫ്രാങ്കോയുടെ നിലപാടുകളോട് ഒരു യോജിപ്പുമില്ല, ഫ്രാങ്കോയുടെ കാര്യാധികളെ വിമർശിക്കേണ്ട ആൾ വിമർശിക്കേണ്ട തന്നെയാണ് തെറ്റാണെങ്കിൽ. ഇതിനു വേണ്ടി സ്ത്രീ വിമോചനം, സ്വാതന്ത്ര്യം ഇതെല്ലാം പറഞ്ഞ് സമരം നയിച്ച കക്ഷികളാരാ? അക്ബർ സാഹിബിന്റെ പീസ് ഫൗണ്ടേഷനിലെ കുട്ടികളിലെ ആ മൊത്തം കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇത്തരം പരിപാടിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് അണിനിരത്തിരിക്കുക, ഈ ഹിജാബും ഒക്കെ ഇട്ടുകൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. എന്തോ പറയുന്നത്, എന്താ സ്ത്രീ വിമോചനം? എവിടെങ്കിലും ക്രൈസ്തവൻ ഇതുപോലെ മുസ്ലിങ്ങൾക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ സമരത്തിന് പോകുന്നുണ്ടോ? ഇവിടെ ആരാണ് പ്രതികരിച്ചു കണ്ടേ? ഏത് മുസ്ലിം ലീഗിന്റെ നേതാവ് പ്രതികരിച്ചു? മാഷിന്റെ കൈ വെട്ടിയപ്പോ ഇവിടെ ആരാണ് ഈ 90 ലക്ഷത്തിന്റെ കണക്ക് പറഞ്ഞു
ആരാണ് ഒരു നല്ല വാക്ക് പറയാൻ, ആ കാണിച്ച തെറ്റിപ്പോയി എന്ന് പറയാൻ ആരാണ് തയ്യാറായത്? മറിച്ച് എന്താ പറ്റിയത്? എസ് ഡി പി ഐക്കാരൻ അയാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി വമ്പിച്ച വീഴ്ത്തി ജയിപ്പിച്ചു. ഇത് തെറ്റാന്ന് പറയാൻ ആർജമുള്ള ഒരുത്തനെ ഞങ്ങൾ ഇടയ്ക്ക് കണ്ടില്ലല്ലോ, ഒരു മനുഷ്യനെ കണ്ടില്ല. ക്രൈസ്തവർ പോലും ഭയന്നുപോയി. ഇന്നത്തെ സാഹചര്യം നടക്കുകയില്ല, അത് വേറെ കാര്യം. ക്രൈസ്തവർക്ക് അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ട ഒരു മെക്കാനിസത്തിലേക്ക് അവർ മാറി വിശേഷിച്ച്. അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ കാണരുത്. അപ്പൊ വീണ്ടും താങ്കളുടെ ഉള്ളിൽ കിടക്കുന്ന ബോധവാകൃത്യം പറയുന്നത് പാലസ്തീനികളെ അനുകൂലിക്കുന്ന റബിമാരുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. പാലസ്തീനികളെ എന്തിനനുകൂലിക്കണം? ഭീകരന്മാര്, കൊച്ചുകുട്ടികളെ ജനിക്കുന്ന നേരം മുതലേ. താങ്കൾ ഇസ്രയേലിൽ പോയിട്ടുണ്ടോ? അവിടെ ചെന്ന് കാണണം എങ്ങനെയാണ് അവിടുത്തെ മുസ്ലിങ്ങളെ ഇസ്രയേലിൽ ട്രീറ്റ് ചെയ്യുന്നെന്നുള്ള കാര്യം കാണണം. അവരെ മെക്കിട്ട് കയറാൻ ചെന്ന് അവർ കത്തിക്കും തിരിച്ച്, മനസ്സിലായില്ലേ? അധിനിവേശത്തിന്റെ പേരിൽ നിങ്ങൾ ചെല്ലുന്ന രാജ്യങ്ങളെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അവരുടെ രാജ്യത്തേക്ക് അവർ തിരിച്ചു വന്നപ്പോൾ തുർക്കികളുടെ പക്കൽ നിന്ന് വില കൊടുത്തവര് ഓരോ ഇഞ്ച് ഭൂമിയും വാങ്ങി അവിടെ പാർക്കുന്നവരാണ്. അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത അന്തരീക്ഷം സംജാതമാക്കിയിട്ട് കുവൈറ്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഫണ്ട് റൈസ് ചെയ്തുകൊണ്ട് അവിടെ നടപ്പിലാക്കിയിട്ടുള്ള ചില ആളുകളുടെ ദുരുപതിഷ്ഠിതമായ താല്പര്യങ്ങളുടെ പേരിൽ ഉടലെടുത്ത സംഘടനയായ യാസർ അറാഫത്തിൻ്റെത്. യാസർ അറാഫത്ത് എത്ര കോടികളുണ്ടാക്കി? അയാൾക്ക് അഭയം കൊടുത്ത നാടുകളെല്ലാം അയാൾ പാരവെച്ചില്ലേ? കുവൈറ്റിനെ ഒറ്റിക്കൊടുത്തില്ലേ? യോർദാനെ ഒറ്റിക്കൊടുത്തില്ലേ? ഈ സ്ഥലങ്ങളെല്ലാം ഒറ്റിക്കൊടുത്തു. ഇന്ന് എന്തുകൊണ്ടാണ് യോർദാനും ഇസ്രയേലും നല്ല ടൈപ്പ് ആയിട്ട് പോകുന്ന എന്തിന്റെ പേരില? ഈജിപ്തി ഇവരായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നുണ്ടോ? അയാൾ ജനിച്ചുള്ള സ്ഥലമല്ലേ അവിടെയൊക്കെ? അപ്പൊ ഈ രീതിയിൽ ആളുകളെ മുഴുവൻ ഭീകരവാദികളാക്കി മാറ്റിയിട്ട് മദ്രസയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളോട് മുഴുവൻ ജൂതൻ കുറ്റവാളിയാണെന്ന് പറയുകയും അവനെ ആക്രമിക്കാൻ ഭാഗത്തിന് പെട്രോൾ ബോംബുകൾ ഉണ്ടാക്കി ക്യാമ്പിലേക്ക് എറിയുകയും ചെയ്യും. ഒത്തിരി കിള്ളിക്കഴിയുമ്പോൾ അവൻ തിരിച്ചാക്രമിക്കും. ഇവിടുത്തെ ഇടതുപക്ഷക്കാരനോ ഇവിടുത്തെ മനുഷ്യരോ ഇന്ന് വരെ ഈ സത്യം കണ്ടെത്തി പറയുന്നില്ല. ഇവിടുത്തെ ഒരു മാധ്യമവും പറയുന്നില്ല. പറയുന്ന മുഴുവൻ ഇസ്രയേൽ ഭയങ്കര ഭീകരമാണ്, അവർ ജന്മനാ കൊള്ളരുതാത്ത മനുഷ്യരാണ്, അവർ ശരിയല്ല, ഈ ഭീകരത പറയുന്നില്ല. ഇത് ഈ മനസ്സ് വെച്ച താങ്കൾ സംസാരിക്കുന്നത്. നിങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ സംസാരിച്ചിരുന്നെങ്കിൽ പാലസ്തീനയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പാലസ്തീനയെ അവിടെ കാണിക്കുന്നത് തികഞ്ഞ അഴിഞ്ഞാട്ടമാണ്. അവിടെ മുസ്ലിങ്ങൾ ഭരണാധികാരികളുണ്ട്, അവരെ ഉൾക്കൊണ്ടു പോകുന്നുണ്ട് ഈ പറയപ്പെട്ട രാഷ്ട്രം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം. നിങ്ങളുടെ ഒരു ഈ ഏതെങ്കിലും ഒരു മുസ്ലിം രാജ്യത്തിന്റെ ഭൂപടം വരയ്ക്കുന്നത് കണ്ടാൽ അവിടെയെങ്കിൽ ഇസ്രായേൽ നല്ല പേര്, പാലസ്തീന എന്നേ അവിടെ എഴുതുകയുള്ളൂ. അത്ര കിരാതമായിട്ട് ഈ വർഗീയത അവരുടെ കൃത്യം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇവിടുന്നോണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നേ, അതിനെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾ RSS വിമർശിക്കുമ്പോൾ അതിനകത്ത് ഒരു അന്തസ്സുമില്ല. അതിന്റെ കാരണം ഇസ്ലാം ഭീകരതയെ താങ്കൾ തലോടിക്കൊണ്ട് പറയുകയാണ്, അത് 10% ഉള്ളൂ. ഞാൻ ചോക്കട്ടെ, ഈ 10% മുഹമ്മദ് വിടുവോ? നമുക്ക് അതങ്ങ് എടുക്കാം, 10% ഉള്ളൂ, സമ്മതിക്കാം. ഈ 10% മുഹമ്മദ് വിടുവോ? ഈ 10% ഉമർ വിടുവോ? ഖലീഫ ഉമർ വിടുവോ? അവരെ പെടുത്താതെ പറ്റില്ല. കാരണം അവരുടെ വാക്കുകളിൽ നിന്ന് ഉൾക്കൊണ്ടാണ് ഈ മദനിമാർ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. പോയി വെട്ടിക്കോ, അല്ലെങ്കിൽ ചെറുക്കന്മാർ പൊട്ടിത്തെറിക്കുന്നത്, അഫ്സൽ ഗുരുപോനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ പിന്നിലെ ചേതോ വികാരം എന്താണ്? മുഹമ്മദിന്റെ വാക്കുകളാണ്, ഖുറാനിലെ തഹ്വാ പോലുള്ള അധ്യായങ്ങളാണ്. ഇതാണ് ഭീകരം, അതാണ് നിരോധിക്കേണ്ടത്. അപ്പൊ ഈ ഭീകരത കാണാതെ ഇത് പൊതുശത്രു നിൽക്കുന്നു. പൊതുശത്രു നിൽക്കുന്നു പറഞ്ഞാൽ സകല മനുഷ്യരാശിയുടെയും ആഗോള ഭീകരതയുടെ പൊതുബോധം തികച്ചും ഇസ്ലാമികമാണ് എന്ന് താങ്കൾ എന്തുകൊണ്ട് കാണുന്നില്ല? ഇനി ഇസ്ലാമിൽ സമാധാന കമ്മീഷൻ ഉണ്ടോ? ഉണ്ട്, അത് സൂഫികളാണ്. സൂഫികളൊഴിച്ചുള്ള ഇസ്ലാമിക ബോധം മുഹമ്മദിന്റെ അനുഗാമികളാണെങ്കിൽ, സൂഫികൾ കറക്റ്റ് മുഹമ്മദിനെ അല്ല ഈസാനബിയെ ഫോളോ ചെയ്യുന്നവരാ, അവരെ പ്രവൃത്തി കൊണ്ടും രീതി കൊണ്ടും അങ്ങനെയാണ്. ഇനി ഖുറാനിസ്റ്റുകളും ഉണ്ട്, ഖുറാനിസ്റ്റുകളും ഒഴിച്ചാൽ ബാക്കി ആളുകൾ സമാധാനം നടിക്കുകയാണ്. കാരണം ഒരു അവസരം വന്നാൽ എടുത്ത് പ്രയോഗിക്കത്തക്ക വിധം ഉള്ളുകൊണ്ട് ആസ്വദിക്കുകയാണ്. ഈ പറയപ്പെട്ട പരിപാടികളെല്ലാം ആസ്വദിക്കുകയാണ്. ലാദൻ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തപ്പോ ആ ലാദൻ ചെയ്തതിനെ ഇവിടെ ഇരുന്ന് ന്യായീകരിച്ച പുള്ളികളുണ്ട്. കുർദുകളെ കൂട്ടക്കൊല ചെയ്ത സദ്ദാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ എന്താ? സദ്ദാമിനെ തൂക്കിക്കൊന്ന അമേരിക്കയുടെ നയങ്ങളെ വിമർശിക്കുന്നവര് കുർദുകളെ ദയനീയമായി കൊന്നു കളഞ്ഞില്ലേ? വിഷദ്രാവകം ശരിക്കും രാസവസ്തുക്കൾ പ്രയോഗിച്ചില്ലേ? രാസായുധം പ്രയോഗിച്ചുകൊണ്ട് കുർദുകളെ കൂട്ടക്കൊല ചെയ്ത ഒരു നരാധമനെ പുകഴ്ത്തുന്ന സംസ്കാരമല്ലേ നമ്മുടെ നാട്ടിൽ കാണുന്നത്? ഇത് തെറ്റിനെ തെറ്റെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് മനസ്സുണ്ടാകുക? നിങ്ങൾ ഇതെല്ലാം രഹസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ബാക്കി RSS എന്തോ ചെയ്യുന്നു, അവൻ മാത്രം മണിപ്പൂരി കത്തിക്കുന്നു. അവൻ മണിപ്പൂരി കത്തിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നടക്കുകയാണ് ഇപ്പം, മനസ്സിലാക്കിക്കോണം. ഇതിനെതിരെ പ്രതികരിച്ച എത്ര മുസ്ലിം ലീഗുകാരുണ്ട്! അഫ്ഗാനിസ്ഥാനിൽ നടന്ന ഈ സമാധാനത്തിന്റെ അപ്പോസ്തലന്മാരായ എത്ര ലീഗുകാരൻ, അഫ്ഗാനിലെ താലിബാൻ ഗുണ്ടായിസത്തെ, ആ വിളയാട്ടത്തെ, ഈ എത്ര പേര് ഇവിടെ ഇവിടെ നിശബ്ദമായിട്ട് അതിനെ അല്ലേ സപ്പോർട്ട് ചെയ്തവര്, അല്ലേ ഇവിടെ ഭൂരിപക്ഷവും ജനാധിപത്യ രാജ്യമായതുകൊണ്ടല്ലേ അവർ മിണ്ടാതിരുന്നത്? ബാക്കി എല്ലായിടത്തും നമ്മൾ കണ്ടത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണത തന്നെയാണ്. അതുകൊണ്ട് അങ്ങ് പറയുമ്പം ഇങ്ങനെ പറയരുത്, ഭീകരത ഇസ്ലാമിനോളം ഭീകരത ലോകത്തൊന്നിനുമില്ല. നബിയോളം ഭീകരനെ ലോകത്ത് ഞങ്ങൾ ആരും പരിചയപ്പെട്ടിട്ടില്ല. അതിന് നിങ്ങൾ എന്നോട് തെളിവ് ചോദിച്ചാൽ 1/1 എന്ന് ഞാൻ തെളിവ് ഇതാ ടിൻ ടിൻ എന്ന് പറഞ്ഞുതരാം. ഒരു കുഴപ്പമില്ല അക്കാര്യത്തിൽ.